നമസ്കാരം, ഈസി ടിപ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും. വളരെ ലളിതമായൊരു ചിഹ്നത്തിലൂടെ ലോകമെമ്പാടും പരിചിതമായൊരു ബ്രാൻഡാണ് നൈക്കി. സ്പോർട്സ് ഷൂസ് നിർമ്മാണ വിതരണ മേഖലയിൽ ലോകത്ത് ഒന്നാം സ്ഥാനക്കാരായ നൈക്കി സ്പോർട്സ് അനുബന്ധ ഉപകരണ നിർമ്മാണത്തിലും മുൻപന്തിയിലാണ്. നൈക്കിയുടെ സഹസ്ഥാപകരിൽ ഒരാളായ ഫിൽ നൈറ്റിൻ്റെ തന്ത്രപ്രധാനമായ പല തീരുമാനങ്ങളുമാണ് ഇതിനെ ഒരു ലോകോത്തര ബ്രാൻഡ് ആക്കി മാറ്റിയത്. തലയിൽ നിന്നും ബിരുദമെടുത്തതിന് ശേഷം സ്റ്റാൻഫോർഡ് ബിസിനസ് സ്കൂളിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റർ ബിരുദത്തിന് പഠിക്കുന്ന കാലത്താണ് ജപ്പാൻ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയെക്കുറിച്ച് ഫിൽ നൈറ്റ് മനസ്സിലാക്കുന്നത്. കോളേജിലെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യത്തിന് ഫിൽ നൈറ്റ് അലസമായി എഴുതിയിട്ട ഒരു ഉത്തരമാണ് ഇതിന് പ്രചോദനമായത്. ചോദ്യം ഇങ്ങനെയായിരുന്നു, ചെറിയ ബിസിനസ്സും അതിൻ്റെ മാർക്കറ്റിംഗ് പ്ലാനും. ഫിൽ നൈറ്റ് ഇങ്ങനെ എഴുതി, ജപ്പാനിലെ ഷൂ നിർമ്മാതാക്കളുടെ സഹായത്തോടെ അഡിഡാസ്, പ്യൂമ മുതലായ കമ്പനികൾ നിർമ്മിക്കുന്ന ഷൂസുകളേക്കാൾ വില കുറഞ്ഞതും ഉറപ്പുള്ളതും നല്ല ഗുണനിലവാരമുള്ളതുമായ ഷൂ നിർമ്മിച്ച് വിൽക്കാൻ കഴിയുമെന്നായിരുന്നു. പരീക്ഷയിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ പലപ്പോഴും താൻ എഴുതിയ ഉത്തരം ചോദ്യമായി മാറി. പഠനകാലത്ത് ഒരു മികച്ച അത്ലറ്റിക് ആയിരുന്നു ഫിൽ. അതുകൊണ്ട് തന്നെയായിരുന്നു ഷൂ ഒരു വിഷയമായി തിരഞ്ഞെടുത്തത്. ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം ഫിൽ ഷൂ നിർമ്മാണത്തെപ്പറ്റി കാര്യമായി തന്നെ ചിന്തിക്കാൻ തുടങ്ങി. ഉന്നത നിലവാരമുള്ള ഉൽപ്പന്നം തേടി ജപ്പാനിലേക്ക് പോയി. ജപ്പാനിലെ പ്രശസ്ത ഷൂ നിർമ്മാണ കമ്പനിയായ ഒനിറ്റ്സുക ഫാക്ടറി ഉടമയെ നേരിട്ട് പോയി കണ്ടു. ഒനിറ്റ്സുക ടൈഗറിൽ തന്നെ പരിചയപ്പെടുത്തിയത് അമേരിക്കയിലെ പ്രശസ്തമായ സ്പോർട്സ് ഉപകരണ വിതരണ കമ്പനിയായ ബ്ലൂ റിബൺ സ്പോർട്സ് പ്രതിനിധിയായാണ്. എന്നാൽ അങ്ങനെ ഒരു കമ്പനി ഫിൽ നൈറ്റിൻ്റെ ഭാവനയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഫിൽ തൻ്റെ വാക്ചാതുര്യത്തിലൂടെ ജപ്പാൻ കമ്പനിയുമായി ഒരു കരാർ തരപ്പെടുത്തിയെടുത്തു. തൻ്റെ അത്ലറ്റിക് കോച്ചായിരുന്ന ബിൽ ബോവർമാനെ ജപ്പാൻ കമ്പനിയുടെ ഷൂസ് പരിചയപ്പെടുത്തി. ബോവർമാനെ ഉൽപ്പന്നം വളരെ ഇഷ്ടപ്പെടുകയും ഫിൽ നൈറ്റിനൊപ്പം ബിസിനസ്സിൽ പങ്കാളിയാവുകയും ചെയ്തു. 1964 ജപ്പാനിൽ നിന്നും കൊണ്ടുവന്ന 1300 ജോഡി ഷൂസ് ബ്ലൂ റിബൺ സ്പോർട്സ് കമ്പനിയുടെ പേരിൽ വിറ്റഴിച്ചു. ജപ്പാനിൽ നിന്നും എത്തിച്ച ഷൂസുകൾ നൈറ്റിൻ്റെ കാറിൻ്റെ ഡിക്കിയിൽ നിറച്ച് ഉപഭോക്താക്കളുടെ അടുത്തെത്തിച്ചായിരുന്നു കച്ചവടം. 2 വർഷങ്ങൾക്ക് ശേഷം കാലിഫോർണിയയിലെ സാന്താ മോണിക്കയിൽ ആദ്യത്തെ റീറ്റെയിൽ സ്റ്റോർ ആരംഭിച്ചു. കൂടുതൽ ഉപഭോക്താക്കളെ സൃഷ്ടിക്കാനായി ജോഗിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം 1966 ഫിൽ നൈറ്റ് പുറത്തിറക്കി. ഈ ഗ്രന്ഥത്തിൻ്റെ 1,000,000 കോപ്പികൾ വിറ്റഴിഞ്ഞതോടുകൂടി ഷൂസിന് ആവശ്യക്കാരേറി. മുൻനിര ബ്രാൻഡുകളുമായുള്ള കടുത്ത മത്സരങ്ങൾക്കിടെ സാമ്പത്തിക പ്രതിസന്ധിയും നേരിട്ടു. പണം സ്വരൂപിക്കാനായി അക്കൗണ്ടൻ്റായും അധ്യാപകനുമായും ഒക്കെ പണിയെടുത്ത ഫിൽ നൈറ്റ് മനോവീര്യം കൊണ്ടു മാത്രമാണ് പ്രതിസന്ധികളെ അതിജീവിച്ചത്. 1971 ജപ്പാൻ കമ്പനിയുമായുള്ള കരാർ അവസാനിപ്പിക്കേണ്ടി വന്നു. അതോടെ സ്വന്തം ബ്രാൻഡായ നൈക്കി തുടങ്ങാൻ കാരണമായി. തൻ്റെ കമ്പനിക്ക് അദ്ദേഹം Dimension 6 എന്നാണ് പേരിടാൻ തീരുമാനിച്ചിരുന്നത്. വിജയത്തിൻ്റെ ഗ്രീക്ക് ദേവതയായ നൈക്കിയുടെ പേര് നിർദ്ദേശിച്ചത് ജീവനക്കാരനായിരുന്ന ജെഫ് ജോർഡൻ ആയിരുന്നു. നൈക്കി എന്ന പേര് ഫില്ലിനും നന്നായി ബോധിച്ചു. നൈക്കിയുടെ ടിക്കും ലോഗോയും ഡിസൈൻ ചെയ്തത് കരോലിൻ ഡേവിഡ്സൺ എന്ന വിദ്യാർത്ഥിനിയായിരുന്നു. ഇതിന് പ്രതിഫലമായി കരോലിനെ നൽകിയത് വെറും $35. അത് കൊടുക്കാൻ മനസ്സിലാത്തതുകൊണ്ടായിരുന്നില്ല തുടക്കത്തിൽ കമ്പനി സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം നൈക്കി ബ്രാൻഡ് പോപ്പുലറായി മാർക്കറ്റുകൾ കീഴടക്കിയപ്പോൾ നൈക്കി ഡിസൈനുള്ള ഒരു ഡയമണ്ട് റിങ്ങും കമ്പനിയുടെ കുറച്ച് ഷെയറുകളും ഫിൽ കരോലിനെ സൗജന്യമായി നൽകി. അത്ഭുതകരമായ വസ്തുത എന്തെന്നാൽ നൈക്കിക്ക് ലോകത്തൊരിടത്തും സ്വന്തമായി ഫാക്ടറി ഇല്ല എന്നതാണ്. നൈക്കിയുടെ പ്രൊഡക്റ്റുകൾ കരാറുകാർ അവരുടെ ഫാക്ടറികളിലാണ് നിർമ്മിക്കുന്നത്. മേൽനോട്ടമൊക്കെ നൈക്കി അധികാരികളാണ് നടത്തുക. 1970 ലോകത്ത് ലഭ്യമായ സ്പോർട്സ് സ്നീക്കർ ബോക്സുകളെല്ലാം വെള്ള നീല നിറങ്ങളിലുള്ളവയായിരുന്നു. ഷിക്കാഗോയിൽ നടന്ന സ്പോർട്സ് ഗുഡ്സ് അസോസിയേഷനിൽ നൈക്കിയുടെ പ്രൊഡക്റ്റുകൾ ആദ്യമായി പ്രദർശിപ്പിക്കാൻ അവസരം ലഭിച്ചു. എന്നും പുതുമകൾ ഇഷ്ടപ്പെട്ടിരുന്ന ഫിൽ നൈറ്റ് അതുവഴി ജനങ്ങളുടെ ശ്രദ്ധ കൂടുതൽ ആകർഷിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ തൻ്റെ ഷൂസുകളുടെ പാക്കിംഗ് നിയോൺ ഓറഞ്ച് നിറത്തിൽ അവതരിപ്പിച്ചു. അത് ഫലം കാണുകയുണ്ടായി. ആകർഷകമായ ഒരു കളറായിരുന്നു അത്. അതിലേക്ക് ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു.
ഇതിനെ ഫിൽ പറയുന്ന കാരണം മഴവില്ലിലെ ഓറഞ്ച് നിറമാണ് മറ്റെല്ലാ നിറങ്ങളെക്കാളും മുന്നിൽ തെളിയുന്നത് എന്നാണ്. നൈക്കിയുടെ ബ്രാൻഡ് കളർ ലോകമെങ്ങും പോപ്പുലറാണ്. നൈക്കി ഷൂസിനെ പോലെ അതിൻ്റെ പരസ്യവാചകവും പ്രസിദ്ധമാണ്, ജസ്റ്റ് ഡു ഇറ്റ്. എന്നാൽ വിജ്ഞാപനത്തേക്കാൾ ഗുണനിലവാരമാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ നിലനിൽപ്പെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഫിൽ. 1984 ബാസ്കറ്റ്ബോൾ താരം മൈക്കൽ ജോർഡനുമായുണ്ടാക്കിയ കരാർ കമ്പനിയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കി. കരാറിലേർപ്പെടുമ്പോൾ ജോർഡൻ സുപ്രധാനമായ ഒരു കളിയിൽ പോലും പങ്കെടുത്തിരുന്നില്ല. കാലാനുസൃതമായ പരിഷ്കരണങ്ങളിലൂടെ പുതിയ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയതുവഴി ഒന്നാം നിരയിലേക്ക് ഉയരാൻ നൈക്കിക്ക് കഴിഞ്ഞു. ഷൂ ഡോഗ് എന്ന പേരിൽ 2016 പുറത്തിറക്കിയ ആത്മകഥയിലൂടെ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് ഒരു ലോകോത്തര ബ്രാൻഡ് പടുത്തുയർത്തിയ കഥ ഫിൽ വിവരിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഭ്രാന്തമെന്ന് തോന്നാവുന്ന തീരുമാനങ്ങളാണ് ഞാൻ എടുത്തത്, എന്നാൽ എനിക്ക് എൻ്റെ സ്വപ്നത്തിലും എന്നിലും വിശ്വാസമുണ്ടായിരുന്നു എന്ന് ഫിൽ നൈറ്റ് അതിൽ പറയുന്നു. മൈക്കിൾ റോജർ ഫെഡറർ, റാഫേൽ നദാൽ, സെറീന വില്യംസ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് നൈക്കിൻ്റെ അറിയപ്പെടുന്ന മുഖങ്ങളാണ്. 2016 ജൂൺ കമ്പനിയിൽ നിന്ന് റിട്ടയർമെൻ്റ് എടുത്ത ഫിൽ ഇപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ജീവിതം തുടരുന്നു.